മുക്കം നഗരസഭയുടെ അഭൂതപൂർവ്വമായ വികസന പ്രവർത്തനങ്ങളെ യു ഡി എഫ് കൗൺസിലർമാർ തുരങ്കം വയ്ക്കുകയാണെന്ന് നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഇതിന്റെ ഭാഗമായാണ് യു ഡി എഫ് വെൽഫെയർ പാർട്ടി കൗൺസിലർമാർ മിനുട്സ് വിവാദവുമായി ഇറങ്ങിയിരിക്കുന്നതെന്നും ചെയർമാൻ വാർത്താക്കുറിപ്പിലൂടെ കുറ്റപ്പെടുത്തി മുക്കം നഗരസഭയുടെ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ വാർഷിക പദ്ധതി പ്രവർത്തനങ്ങളുമായി സഹകരിക്കാതെ വ്യാജ പ്രചരണങ്ങളുമായി മുക്കൻ നഗരസഭയുടെ അഭൂതപൂർവ്വമായ വികസന പ്രവർത്തനങ്ങളെ യു ഡി എഫ് കൗൺസിലർമാർ തുരങ്കം വയ്ക്കുകയാണെന്ന് നഗരസഭാ ചെയർമാൻ പി ടി ബാബു കുറ്റപ്പെടുത്തി ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ നഗരസഭ സി എച്ച് സി ജനറൽ ആശുപത്രിയായി വികസിപ്പിക്കുക ഓഫീസ് കെട്ടിടം വിപുലീകരിക്കുക എം ആർ എഫിന് സ്ഥലം വാങ്ങി പശ്ചാത്തല സൗകര്യമൊരുക്കുക രണ്ട് ഡി പി ആറുകളിലായി അറുപത്തെട്ട് ഭവനരഹിതർക്ക് ലൈഫിൽ വീട് നിർമ്മാണം നടത്തുക തുടങ്ങി സമഗ്രവും വൈവിധ്യങ്ങളുമായ നിരവധി പദ്ധതികളാണ് നഗരസഭ നടപ്പാക്കുന്നത് കൂടാതെ പശ്ചാത്തല സൗകര്യ വികസനത്തിനായി മൂന്ന് കോടിയിലധികം രൂപയുടെ പദ്ധതികളും റോഡുകളുടെ മരാമത്ത് പ്രവർത്തിക്ക് നാലു കോടി മുപ്പത് ലക്ഷം രൂപയും ചെലവഴിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് യാതൊരു വികസനവും മുക്കം നഗരസഭയിൽ നടത്താൻ അനുവദിക്കില്ല എന്നുറപ്പിച്ച് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായി യു ഡി എഫ് വെൽഫെയർ പാർട്ടി കൗൺസിലർമാർ ഇറങ്ങിയിരിക്കുന്നതെന്ന് ചെയർമാൻ കുറ്റപ്പെടുത്തി മിനിറ്റ്സ് വിവാദവും മറ്റും ഈ ഒരു പശ്ചാത്തലത്തിലാണെന്നും ഇത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും നഗരസഭാ ചെയർമാൻ വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു നഗരസഭ ആസൂത്രണ സമിതി യോഗത്തിന്റെ മിനിറ്റ്സ് ബുക്ക് പ്രതിപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥർ നൽകിയില്ലെന്നും മിനിറ്റ്സ് ബുക്ക് അനധികൃതമായി ചെയർമാൻ നഗരസഭാ ഓഫീസിൽ നിന്നും കടത്തിക്കൊണ്ടുപോയെന്നും യു ഡി എഫ് വെൽഫെയർ പാർട്ടി കൗൺസിലർമാർ കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിനെതിരെയാണ് നഗരസഭാ ചെയർമാൻ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ മുക്കം